സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും ഈസ്റ്റർ മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേരുന്നു. എല്ലാ സന്തോഷവും പ്രത്യാശ നൽകുന്നവയല്ല, എല്ലാ പ്രത്യാശയും സന്തോഷം നൽകുന്നവയല്ല, എന്നാൽ എല്ലാ സമാധാനവും പ്രത്യാശയും സന്തോഷവും പ്രദാനം ചെയ്യും. സമാധാനം കർത്താവായ യേശോ മിശിഹ ഉദ്ധിതനാണ്. ഉദ്ധിതൻ നൽകുന്ന സമാധാനത്തിലേക്ക് ഈ ഉത്ഥാന തിരുനാളിൽ നമുക്ക് തിരിയാം. ഉദ്ധിതൻ്റെ സമാധാനം സ്വന്തമാക്കാൻ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മനുഷ്യൻ സന്തോഷത്തിൻ്റെ പിന്നാലെ നട്ടോട്ട് ഓടുകയാണ്. അമിത പ്രത്യാശയോടെ പലതിൻ്റെയും പിന്നാലെ അവൻ ഓടി നടക്കുകയാണ്. പലരിലും പ്രത്യാശ വയ്ക്കുന്നു, ആ പ്രത്യാശകളെല്ലാം നിരാശയിൽ കൊണ്ടെത്തിക്കുന്നു. പല സന്തോഷങ്ങളുടെ പിന്നാലെ ഓടുന്നു, ആ സന്തോഷങ്ങളൊന്നും പ്രത്യാശയില്ലാതെ നിരാശ പ്രദാനം ചെയ്യുന്നു. ഉദ്ധിതൻ പറയുന്നു, ഞാൻ നൽകുന്ന സമാധാനം നിങ്ങളിൽ നിന്ന് ആർക്കും എടുത്തു കളയാൻ സാധിക്കുകയില്ല. ലോകം നൽകുന്നത് പോലെയല്ല. തമ്പുരാൻ്റെ സമാധാനത്തിന് പ്രത്യേകതയുണ്ട്, കാരണം അത് അവിടുത്തെ തന്നെയാണ്. അവിടുത്തെ സമാധാനത്തിലേക്ക് കടന്നു വരുവാനുള്ള ഉൾവിളിയാണ് ഈ ഉത്ഥാന തിരുനാൾ നമുക്ക് നൽകുന്നത്. യേശോ മിശിഹ നൽകുന്ന സമാധാനം സ്വന്തമാക്കാൻ യോഹന്നാൻ സുവിശേഷം 4:14-1 നാം വായിക്കുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ അക്കാര്യം ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അവിടുന്ന് നമുക്ക് ഇടമൊരുക്കി ആ ഇടത്തിലേക്ക്, സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ നിത്യപ്രത്യാശയുടെ ഇടത്തിലേക്ക് കൊണ്ടുപോകുവാനാണ് അവിടുന്ന് നമ്മുടെ ഇടയിൽ മനുഷ്യനായി കൂടെ വന്ന് ഇമ്മാനുവേലായി വർദ്ധിച്ചത്. അവൻ്റെ സമാധാനത്തിലേക്ക് കടന്നു വരുവാൻ 4 പട്ടികൾ വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 15:9 നാം ഇപ്രകാരം വായിക്കുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു. കർത്താവ് യേശു മിശിഹായുടെ നിസ്തുലമായ, നിർമ്മലമായ, അവിഭക്തമായ സ്നേഹത്തോടെ അവിടുത്തെ സ്നേഹത്തിൽ നിങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ നിലനിൽക്കുന്ന സമാധാനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 15-ാം അധ്യായം വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നു. 15:12 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. പിതാവിൻ്റെ സ്നേഹം ഈശോ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു നൽകി. ആ സ്നേഹം നിങ്ങൾ കണ്ടറിഞ്ഞു, കേട്ടറിഞ്ഞു, അനുഭവിച്ചറിഞ്ഞു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എങ്കിൽ ഞാൻ അനുഭവിക്കുന്ന എൻ്റെ പിതൃ സമാധാനം, എൻ്റെ പിതാവ് നൽകുന്ന നിത്യമായ സമാധാനം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ അനസ്യൂതം അനുഭവിക്കുവാൻ സാധിക്കുമെന്ന് ഉദ്ധിതൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. 3-ാമതായിട്ട് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ തന്നെ 13-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലികരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. സ്നേഹത്തിൻ്റെ മൂർത്തിമത് രൂപമായി കടന്നു വന്ന കർത്താവായി ശുമിശ നമുക്ക് വേണ്ടി നമ്മളെ അവിടുന്ന് സ്നേഹിതരാക്കി, നമുക്ക് വേണ്ടി അവിടുന്ന് തന്നെ തന്നെ ജീവൻ നൽകിക്കൊണ്ട് രക്ഷ നൽകി. സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. 3-ാമതായിട്ട് ഈശോ മിശിഹ നൽകുന്ന സമാധാനത്തിൽ, ഈശോ മിശിഹ ആകുന്ന സമാധാനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നൽകുന്ന ഉപദേശമാണ്. വീണ്ടും ഇതേ അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. 4 കൊച്ചു ചിന്തകളാണ് ഈ അധ്യായത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മാറ്റുരച്ച് കാണിക്കുന്ന വഴികൾ തുറന്നു തരുന്നത്. ഈശോയും
പിതാവും തമ്മിലുള്ള ബന്ധം, ഞാൻ എൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക. രണ്ടാമത്, ഈശോയും നമ്മളും തമ്മിലുള്ള സ്നേഹം ബന്ധം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. മൂന്നാമത്, സ്നേഹിതർക്ക് വേണ്ടിയ പ്രകാരമാണ് ഞാൻ എൻ്റെ അവസാനത്തുള്ളി രക്തം ചിന്തിയത്. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. നാലാമത്, ഈ സ്നേഹം നിങ്ങൾ അനുധാവനം ചെയ്യുക, ഈ സ്നേഹം നിങ്ങൾ ജീവിക്കുക, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ഈ സ്നേഹത്തിൻ്റെ മന്ത്രണം ജീവിതത്തിൽ കോറിയിട്ടുകൊണ്ട് ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നവന് എന്നും നിലനിൽക്കുന്ന സമ്മാനമായി ഉദ്ധിതൻ നൽകുന്നതാണ് സമാധാനം. ഉദ്ധിതൻ തന്നെ, സമാധാനം നിങ്ങളോടുകൂടെ എന്നാണ് ഉദ്ധിതൻ എപ്പോഴെല്ലാം പ്രത്യക്ഷപ്പെടുന്നു, അപ്പോഴെല്ലാം അഭിസംബോധന ചെയ്യുന്നത്. ഞാൻ നിങ്ങളോടുകൂടെ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുക. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ആ നിറഞ്ഞൊഴുകുന്ന സമാധാനം, നിർമ്മലമായ സമാധാനം, നിസ്തുലമായ സമാധാനം ലോകാവസാനം വരെ ഉള്ള വ്യക്തികൾക്ക് നിറവോടെ തികവോടെ പകർന്നു നൽകുന്ന സമാധാനത്തിൻ്റെ അനുഭവത്തിലേക്കാണ് ഓരോ ഈസ്റ്ററും നമ്മെ ക്ഷണിക്കുന്നത്. ഈസ്റ്റർ നൽകുന്ന ഈ ഉയർപ്പ് തിരുനാൾ നൽകുന്ന നിത്യമായ സമാധാനത്തിൻ്റെ വാഹകരും പങ്കുവയ്ക്കുന്നവരുമായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്ന സ്നേഹമന്ത്രണം കുടുംബത്തിൽ അന്വർത്ഥമാക്കി കഴിയുമ്പോൾ ഉദ്ധിതന്റെ സമാധാനം നമ്മൾ നിലനിൽക്കും. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു പറഞ്ഞു എന്ന് പറയുന്ന നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ വഴിയിലൂടെ നമുക്കും ഉദ്ധിതൻ നൽകുന്ന സമാധാനം നമ്മുടെ ജീവിത പന്ഥാവിൽ പകർന്നു നൽകുവാൻ സാധിക്കും. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലികരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പര ബന്ധത്തിൽ വളരുമ്പോൾ ഉദ്ധിതൻ നൽകുന്ന സമാധാനത്തിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കും. വിശാലമായ അർത്ഥത്തിൽ പരസ്പരം സ്നേഹിക്കുക എന്ന സ്നേഹമന്ത്രണം ജീവിതത്തിൽ കോറിയിടുമ്പോൾ നിലനിൽക്കുന്നത് ഉദ്ധിതൻ നൽകുന്ന ബ്ലെസ്സിംഗ് സമാധാനം നിങ്ങളോടുകൂടെ. ഗോഡ് ബ്ലെസ് യു. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. 75,000 പരം ചോദ്യോത്തരങ്ങൾ www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായി വചനവയൽ ആപ്പ്.